ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിൻ്റെ സുഹൃതമാണ് നാട്ടറിവുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ആയുർവേദം. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒറ്റമൂലികളും നാട്ടുചികിത്സാ രീതികളും അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ചെലവ് കുറഞ്ഞതും ഫലപ്രാപ്തിയുള്ളതും പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഇത്തരം നാട്ടുവൈദ്യം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു ജനസമൂഹം നമ്മുടെ രാജ്യത്തിന് ഇന്നും മുതൽക്കൂട്ടാകും. അത്തരം നൂറുകണക്കിനുള്ള നാട്ടറിവുകൾ കണ്ടെത്തി സമൂഹത്തിലെത്തിക്കാനുള്ള ഒരു എളിയ ശ്രമത്തെ ഏവരും സുമനസ്സോടെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ തുറന്നെഴുതുകയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനയപരിസരം താല്പര്യപ്പെടുന്നു. ബലഹീനതയും ശേഷിക്കുറവും ഉദ്ധാരണ പ്രശ്നവും തീർത്തു മാറ്റി കുതിരശക്തിയുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രാപ്തനാക്കുന്ന ഒരൊറ്റമൂലിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. ഒപ്പം ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കി ആയുസ്സും ആരോഗ്യവും ഒപ്പം കുടുംബജീവിതത്തിനുള്ള ശരിയായ മൈഥുനശേഷിയും ജീവിതകാലം മുഴുവൻ 100 വയസ്സായാലും നിലനിർത്താനും പറ്റുന്നതാണ്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഇത് സ്ത്രീ ആയാലും പുരുഷനായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ശീലമാക്കിയാൽ 1000 രൂപ ലാഭിക്കാമെന്ന് മാത്രമല്ല പാതി വഴിയിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ചെയ്യാം. ഒപ്പം ശരിയായ മൈഥുനശേഷി നിലനിർത്തി ജീവിത അന്ത്യം വരെ ജീവിതകാലം മുഴുവൻ ശരിയായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നീ 3 പേരാണല്ലോ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വില്ലന്മാരായി എത്തുന്നത്. അപ്പോൾ ഇവരെ തുരത്താമെന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ മറ്റൊരു ഗുണം. തൽഫലമായിട്ട് ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താനും കൊളസ്ട്രോള്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, അമിത രക്തസമ്മർദ്ദം ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്താനും അതുപോലെ തന്നെ അമിത വണ്ണം മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ആ വണ്ണം തീർത്തും കളയാനും ദുർമേധസ് കുറയ്ക്കാനും ഗ്യാസ് ട്രബിൾ മാറാനും ഒപ്പം മെച്ചപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിൻ്റെ ആരോഗ്യം സുസ്ഥിരമായി നിലനിർത്താനും ഇതുമൂലം പ്രയോജനപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ സ്ത്രീയായാലും പുരുഷനായാലും മൈഥുന തൃഷ്ണ അല്ലെങ്കിൽ ലൈംഗിക ഇച്ഛയെ നിയന്ത്രിക്കുന്ന 12 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് എല്ലാം തന്നെ ഈ ഒറ്റമൂലികളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ശരിയായ ഉത്തേജനവും ഉദ്ധാരണവും സമയദൈർഘ്യവും അത് ശേഷിക്കുറവ് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലും രതിമൂർച്ചയും ഏതൊരാൾക്കും സ്ത്രീ ആയാലും പുരുഷനായാലും തീർച്ചയായിട്ടും ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം ഇഞ്ചി ഒരു 240 ഗ്രാം വെള്ളം തൊടാതെ അരച്ചെടുത്തത് 1 കപ്പ് വേണം. അപ്പം വെളുത്തുള്ളി 240 ഗ്രാം അതും തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെള്ളം തൊടാതെ അരച്ചത് വീണ്ടും 1 കപ്പ്. നാരങ്ങാ നീര് 1 കപ്പ് വേണം. ഒപ്പം ആപ്പിൾ സൈഡർ വിനെഗർ ആണ് വേണ്ടത്, ഇതും 1 കപ്പാണ് വേണ്ടത്. തേൻ ഒരു 6 സ്പൂണ് നമുക്ക് എങ്കിലും ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഒരു പാനിൽ തേൻ ഒഴികെ ബാക്കി എല്ലാ സംഗതികളും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേൻ അതിനകത്ത് ചേർത്ത് 1 ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ദിവസം 1 ടേബിൾ സ്പൂൺ എന്ന നിരക്കിൽ പ്രഭാത ഭക്ഷണത്തിന് മുമ്പെയാണ് ഇത് കഴിക്കേണ്ടത്. ദിവസേന 1 നേരം കഴിക്കാം. അങ്ങനെ 1 ആഴ്ച കൊണ്ട് തന്നെ കേവലം ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞ് നോക്കിയാൽ ചെക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം അറിയാവുന്നതാണ്. 1 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ടും ഈ അസുഖങ്ങൾ മാറി എന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. തന്നെയുമല്ല, കിടപ്പറയിലുണ്ടാകുന്ന ഉന്മേഷം നമുക്ക് പകർന്നു നൽകുന്ന ഒരു പൊതുജീവൻ നമുക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യാം. ഇതാണ് രാവിലെ കഴിക്കേണ്ടത്. അപ്പോൾ രാത്രിയിൽ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആയുസ്സിൻ്റെ ഔഷധമായ ത്രിഫലപ്പൊടി 1 ടീസ്പൂൺ അത്രയും തേൻ ചേർത്ത് കഴിക്കുക. അതായത് അങ്ങനെ കഴിക്കുന്ന ഒരു ശീലമാക്കിയെടുക്കുക, പതിവ് ഡെയിലി ശീലമാക്കിയെടുക്കുക. അനിതര സാധാരണമായ ആരോഗ്യവും കാഴ്ചശക്തിയും ലൈംഗിക ശേഷിയും മോഹവും ജീവിത അന്ത്യം വരെ, അത് 100 വയസ്സായാലും 110 വയസ്സായാലും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഉതകുന്ന ഒരു അത്യപൂർവമായ ഔഷധമാണ് ആയുസ്സിൻ്റെ ഔഷധം എന്ന പേരിൽ അറിയപ്പെടുന്ന ത്രിഫല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, അത്ഭുതകരമായ മാറ്റം ഏവർക്കും തിരിച്ചറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഏവർക്കും പ്രയോജനകരമാകട്ടെ ഈ ഒറ്റമൂലികളിലെ ഈ നാട്ടറിവുകളെന്ന് ആഗ്രഹിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഇവരോട് വിനീതമായി താല്പര്യപ്പെടുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.